എല്ലാ മലയാളികൾക്കും 10,000 രൂപ മിനിമം പെൻഷൻ, പാവപ്പെട്ടവർക്ക് സൗജന്യ ഭക്ഷണം, വർഷം 4 ജോഡി വസ്ത്രം, 1 കോടിയുടെ ഇൻഷുറൻസ്, എല്ലാ വിദ്യാർത്ഥികൾക്കും 5,000 രൂപയുടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കൽ, കൃഷിക്ക് പലിശ സഹിത ലോൺ, മടങ്ങിവരുന്ന പ്രവാസികൾക്ക് 6 മാസത്തെ പണം മുൻകൂർ അക്കൗണ്ടിൽ തുടങ്ങിയ 500 നിർദ്ദേശങ്ങളടങ്ങിയ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് പത്രിക കർമ്മ ടി വി അവതരിപ്പിക്കുന്നു. ഇതൊക്കെ നടക്കുമോ, പണം എവിടെയെന്ന് ചോദിച്ചവർക്ക് പണത്തിന്റെ കൃത്യമായ വഴികൾ പറഞ്ഞു തരികയാണ് ദേശീയ തൊഴിലാളി ഏകാംഗ കമ്മീഷൻ കൂടിയായ ഡോക്ടർ സി.വി. ആനന്ദബോസ്. പണം ഒഴുകി വന്ന് കേരളം തേനും പാലും ഒഴുകുന്ന ധനിക നാടാവാൻ. നമ്മുടെ സംസ്ഥാനത്തെ സ്രോതസ് എന്ന് പറയുന്നത്, അതായത് വരുമാന സ്രോതസ്, പ്രധാനമായും വിൽപ്പന നികുതി, വാഹന ഗതാഗത നികുതി, അതുപോലെ എക്സൈസ്, കൂടുതലും നമ്മുടെ വിദേശ നിർമ്മിത മദ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന, അതിന് ഏതാണ്ട് 12,000 കോടി നികുതി മാത്രം കിട്ടുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം മദ്യം ഉള്ളിലേക്ക് ചെല്ലുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ നനയുന്നിടം തന്നെ കുഴിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് സാമ്പത്തിക വിദഗ്ധർക്ക് അറിയാവുന്ന കാര്യമാണ്, അവരിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ്. നമുക്ക് വേണ്ടത് ടാക്സ് റേറ്റ് കുറയ്ക്കുക, ടാക്സ് നെറ്റ് വിപുലമാക്കുക, ടാക്സ് ബേസ് കൂട്ടുക, അതാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നമുക്ക് കൂടുതൽ നികുതി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാതെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നികുതിയേതര വരുമാനമാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. ഞാൻ എല്ലാ ധനകാര്യ മന്ത്രിമാരെയും പ്രശംസിക്കുന്നു, അവരൊക്കെ നല്ല കാര്യം ചെയ്തവരാണ്, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എങ്കിലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ധനകാര്യമന്ത്രിയുണ്ട്. എൻ്റെ അനുഭവത്തിൽ തോന്നുന്നു അദ്ദേഹം ഒരു മിടുക്കനാണ്. കാരണം PK കുഞ്ഞ് അദ്ദേഹമാണ് ആദ്യം ലോട്ടറി എന്ന പ്രസ്ഥാനം കൊണ്ടുവന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് പലരും വിമർശിച്ചു, ഒരു സംസ്ഥാനത്തിന് ചേർന്നതാണോ ലോട്ടറി വിൽക്കുക, അതുപോലെ എങ്കിൽ പിന്നെ ചൂതാട്ട കേന്ദ്രങ്ങളും തുടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അതിലേക്ക് ഞാൻ തൽക്കാലം കിടക്കുന്നില്ല. ഒരു വിഭവ സമാഹരണത്തെക്കുറിച്ച് പറയുമ്പോൾ നികുതിയേതര വരുമാനം എത്രത്തോളം വർദ്ധിപ്പിക്കാമോ അത്രത്തോളം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നികുതി ഏതര വരുമാനത്തിൻ്റെ 70%ത്തിലധികം ഈ ലോട്ടറിയിൽ നിന്നാണ്. പുതിയ പുതിയ സങ്കേതങ്ങൾ നാം കണ്ടെത്തണം. ഒന്ന്, നമ്മുടെ ധാതു നിക്ഷേപം, ഇൽമനേറ്റ്, മോണസൈറ്റ്, അത് റെയർ എർത്ത് എന്ന് പറഞ്ഞ കരിമണൽ എന്ന് പറയുന്നത്, അത് മണലല്ല, അത് സ്വർണമാണ്. പക്ഷേ വെറും മണൽ പോലെ നാം അത് ഉപയോഗിക്കുന്നു. ചില രാഷ്ട്രീയ കക്ഷികളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ കരിമണൽ ഉപയോഗിക്കുന്നത് എന്ന് കരിമണൽ ഏറ്റവും കൂടുതലുള്ള കൊല്ലത്ത് കളക്ടറായിരുന്ന ഞാൻ പറയുമ്പോൾ അതിലൊരു ആത്മാംശമുണ്ട്, അതിൽ നേരിയ തോതിൽ അനുഭവജ്ഞാനത്തിൻ്റെ ആധികാരികതയുമുണ്ട്. ഇതൊരു പൊതുസ്വത്തായി കണക്കാക്കി സംരക്ഷിക്കണം. ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ എന്നതുപോലെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ കരിമണൽ. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ കാട്, കാട്ടിലെ തടി തേവരുടെ ആന എന്നൊക്കെ പറയാറുണ്ട്. കാട്ടിലെ തടി ഇപ്പം വെട്ടാൻ പാടില്ല. ഒരു ഘട്ടത്തിൽ നമുക്ക് ക്ലിയറൽ ഫെല്ലിംഗ് ഉണ്ടായിരുന്നു, പിന്നെ സെലക്ഷൻ ഫെല്ലിംഗ് ആയി. അതൊക്കെ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അത് നിർത്തി, നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ കാട്ടിൽ വളരുന്ന അപൂർവമായ അമൂല്യമായ ഒരു ചെടിയുണ്ട്, ചന്ദനം. ഈ ചന്ദന തൈലം ലോകത്തിലെ പെർഫ്യൂം മാർക്കറ്റിനെ, സുഗന്ധ ദ്രവ്യം വിപണനത്തെ സാരമായി ബാധിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനമാണിത്. അവിടെ നമുക്ക് ഗ്ലോബൽ ടെൻഡറിൽ ഇത് ആദ്യമായി സംരക്ഷിക്കണം. ഓരോ ചന്ദന മരത്തിലും മൈക്രോചിപ്പ് ഘടിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഫോറസ്റ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ കൊടുത്തതാണ്. അന്നത്തെ മന്ത്രി ശ്രീ KP വിശ്വനാഥനും പിന്നീട് വന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ അതിനായിട്ട് ശ്രമിച്ചതുമാണ്. പക്ഷേ ചില കുത്തകകൾ ഇതിൻ്റെ പിന്നിലുള്ളതുകൊണ്ടാണ് ഇതൊന്നും നടക്കാതെ പോകുന്നത്. ഇനിയെങ്കിലും അങ്ങനെ ചെയ്ത് ഗ്ലോബൽ ടെൻഡറിലൂടെ കോടികൾ നേടാൻ നമുക്ക് കഴിയണം. പിന്നീടുള്ളത് ഭൂമി, സമുദ്രം, ആകാശം, ഇതൊക്കെ നമുക്ക് വേണ്ടി തന്നതാണ്. സമുദ്രം, സമുദ്രത്തിലെ മത്സ്യസമ്പത്ത്, അതിനെ പറയുന്നതിൻ്റെ സങ്കൺ ട്രഷർ എന്നാണ്, പൂഴ്ത്തിയിട്ടിരിക്കുന്ന മുങ്ങിക്കിടക്കുന്ന നിധി എന്നാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ്. മാത്രമല്ല, ഈ സമുദ്രത്തിലൂടെ കപ്പലോടിക്കുന്നു, സമുദ്രത്തിലൂടെ ലക്ഷറി ലൈനേഴ്സ് പോകുന്നു, സമുദ്രത്തിനടിയിലൂടെ എണ്ണ കുഴലുകൾ പോകുന്നു, മറ്റ് കേബിളുകൾ പോകുന്നു, സമുദ്രത്തെ പല രീതിയിൽ കമ്പോള രംഗത്ത് ഉപയോഗിക്കപ്പെടുന്നു. ഇതിന് ആർക്കും ഒന്നും കൊടുക്കേണ്ടി, നാമമാത്രമായ ചില നികുതികളുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അന്തർദേശീയ നിയമം അനുസരിച്ച് ഹൈ സീസ് എന്ന് പറയുന്ന ആഴക്കടലിൽ ആർക്കും പ്രത്യേക അധികാരമില്ല. പക്ഷേ ജനങ്ങൾക്ക് അധികാരമുണ്ട്. അതുപോലെ ആകാശത്തൂടെ വിമാനം ഓടുന്നത് മാത്രം നാം കാണുന്നു.
ആകാശം എന്തെല്ലാം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു, ഭൂമി ഭൂമിയെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, ദുരുപയോഗിക്കുന്നു എന്ന് നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ വരുമാനം കണ്ടെത്തണം, ഇതിലൊക്കെ നികുതി ചുമത്തണം, അതിനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരണം, നിശ്ചയദാർഢ്യം വേണം. ഇങ്ങനെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നത് ശരിയാണെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ വികസന പദ്ധതി നടപ്പാക്കാനുള്ള പണം പൂർണ്ണമായും നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ ഒന്നുള്ളത്, സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സ്കീമുകൾ ഏകോപനമില്ലാതെ നടപ്പാക്കുന്നു എന്നതാണ്. അതിനെക്കുറിച്ച് സമയം തന്നാൽ ഞാൻ പറയാം. അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിലൊരുവനായ ഞാൻ എല്ലാവരോടും ചർച്ച ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ ഒന്നാണ്. അത് നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട്, നടപ്പാക്കാൻ കഴിയും. അത് നടപ്പാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. ഏത് രാഷ്ട്രീയ കക്ഷിക്കും അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ പ്രവർത്തന പദ്ധതി ജനങ്ങൾക്കായി നടപ്പാക്കി കൊടുക്കും എന്നുള്ള നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കാൻ കഴിയണം. അങ്ങനെയുള്ളവരെ അധികാരത്തിൽ എത്തിക്കൂ എന്ന് പറയാൻ പൊതുസമൂഹവും തയ്യാറായാൽ പണമില്ല എന്ന കാര്യം പറഞ്ഞ് ഈ പദ്ധതി മാറ്റിവെക്കേണ്ടി വരില്ല. നമ്മുടെ കേരള സമൂഹത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ അല്ലെങ്കിൽ അതിനൊരു പുതിയ മുഖശ്രീ നൽകാൻ ഇതിന് കഴിയും എന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തും. നമസ്കാരം.